അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആറാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ അഞ്ചാം പാഠം. നമുക്ക് സ്നേഹിക്കാം അല്ലാഹുവിനെ, ഇതാണ് പാഠത്തിൻ്റെ പേര്. പാഠഭാഗങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കേൾക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല പോലെ മനസ്സിലാക്കുകയും നല്ല പോലെ കേട്ട് അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. പഠന പ്രവർത്തനത്തിൽ പറയുന്ന ഓരോ ഭാഗങ്ങളും നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ എഴുതുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പാഠഭാഗം നമുക്ക് നോക്കാം. നമുക്ക് സ്നേഹിക്കാം അള്ളാഹുവിനെ. നാം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? സംശയമെന്താ? നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നവനെ തന്നെ. അത് സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു അല്ലാതെ മറ്റാരാണ്? അവൻ സർവ്വസൃഷ്ടികളോടും അങ്ങേയറ്റം കാരുണ്യവാനാണ്. ഖുർആനിൽ കൂടുതൽ ആവർത്തിച്ച് വന്നത് അവൻ്റെ കരുണയെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. അള്ളാഹു 100 റഹ്മത്തുകളെ സൃഷ്ടിച്ചു. അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് ഭൂമിയിലെ സർവജീവ ജാലങ്ങൾക്കുമായി വീതിച്ച് നൽകിയത്. ബാക്കി 99 അവൻ ഖിയാമത്ത് നാളിലേക്ക് പിന്തിച്ചു വച്ചിരിക്കുന്നു. മനുഷ്യരടക്കം കോടിക്കണക്കായ ജീവജാലങ്ങൾ ലോകാരംഭം മുതൽ ലോകാവസാനം വരെ കാണിക്കുന്ന പരസ്പര സ്നേഹ പ്രകടനങ്ങൾ ഈ 1% നിന്നാണ്. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോടായിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വല്ലദീന ആമനു അഷദ്ദു ഹബ്ബൻ ലില്ലാ. ബഖറയിലെ 165 ആയത്താണ്. അള്ളാഹു അവരോട് പ്രത്യേകം കരുണയും കാണിക്കും. അള്ളാഹു അവരോട് പ്രത്യേകം കാരുണ്യവും കാണിക്കുന്നു. മരണശേഷം സ്വർഗവും അവനെ കാണാനുള്ള മഹാഭാഗ്യവും നൽകി ആദരിക്കുന്നു. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവർക്ക് ഖബറിൽ സ്വർഗീയ സുഖങ്ങളും ലഭിക്കുന്നു. മഹ്ഷറിലെ വിചാരണയും എളുപ്പമാവുന്നു. അള്ളാഹുവിനെ സ്നേഹിച്ച് അവൻ്റെ പ്രീതിയിൽ ജീവിക്കുന്നവരോട് അവൻ കാണിക്കുന്ന കാരുണ്യമാണിത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറന്ന് ഒരു അടിമ തെറ്റ് ചെയ്ത് ആ തെറ്റിൽ നിന്ന് അവൻ പശ്ചാത്തപിക്കുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നവനാണ് അള്ളാഹു തആല. നമ്മുടെ തൗബ പ്രതീക്ഷിച്ച് രാവും പകലും അവൻ കൈനീട്ടി കാത്തിരിക്കുന്നവെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൗബ പ്രതീക്ഷിച്ച് രാവും പകലും അവൻ കൈനീട്ടി കാത്തിരിക്കുന്നുവെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഇത് അവൻ്റെ കാരുണ്യത്തിന് നല്ലൊരു തെളിവല്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അറ്റമില്ലാത്ത സ്നേഹത്തെയും അവഗണിച്ച് ധിക്കാരികളായി ജീവിക്കുന്ന അവിശ്വാസികളോട് അവൻ കോപിക്കും. അവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. ഭീകരമായ നരകവും ഖബറിലെ ശിക്ഷയും അവർക്കുള്ളതാണ്. നല്ല സ്നേഹമുള്ളവർ പിണങ്ങിയാൽ നല്ല ദേഷ്യവും കാണിക്കുന്നത് മനുഷ്യർക്കിടയിലെ നമ്മുടെ അനുഭവമാണല്ലോ. വിശ്വാസികളിൽ നിന്നുള്ള പാപികളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ മാപ്പ് നൽകും. അവൻ്റെ റഹ്മത്ത് എല്ലാറ്റിനെയും ഉൾപ്പെട്ടിരിക്കുന്നു. വറഹ്മത്തി വസിയാത്ത് കുല്ല ഷൈഇൻ സൂറത്തുൽ ആറാഫിലെ 156 ആയത്താണ്. അള്ളാഹു അവൻ്റെ സ്നേഹഭാചനങ്ങളിൽ പെടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇവിടെ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം വറഹ്മത്തി വസിയാത്ത് കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് അഥവാ കാരുണ്യം എല്ലാ വസ്തുവിലും വിശാലമായതാണ്, അഥവാ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് എന്നാണ്. ഓർമ്മിക്കാം. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസിഅ നഹാരി വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസിഅ ലൈലി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഈ ഹദീസിൻ്റെ ആശയം അർത്ഥം ഇങ്ങനെയാണ്: പകലിൽ ചെയ്ത തെറ്റിൽ നിന്ന് തൗബ സ്വീകരിക്കാൻ വേണ്ടി രാത്രിയിൽ അവൻ്റെ കൈ നീട്ടുകയാണ് തീർച്ചയായും അല്ലാഹു. രാത്രി ചെയ്ത തെറ്റുകളെ തൗബ സ്വീകരിക്കാൻ വേണ്ടി പകലിൽ അവൻ്റെ കൈ നീട്ടുകയാണ്. ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. മറ്റൊരു ഹദീസ് നോക്കാം. ലായു മിനു അഹദുക്കും ഹത്തായ കൂനല്ലാഹു
വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് തന്നെയാണ്. അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നതുവരെ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല. ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. പാഠഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇനി തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അത്തദ്രീബാത്ത് പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഉത്തരം പറയാം. ചോദ്യം ഒന്ന്, നാം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഉത്തരം, അള്ളാഹുവിനെ. ചോദ്യം രണ്ട്, എന്താണ് കരുണ? ഉത്തരം, അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട കാരുണ്യമാണ് ഇവിടെ കരുണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവസൃഷ്ടികളോടും അങ്ങേയറ്റം കാരുണ്യവാനാണ് അള്ളാഹു. ആ കാരുണ്യത്തെയാണ് ഇവിടെ കരുണ എന്ന് പറയുന്നത്. ചോദ്യം മൂന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര ശതമാനം കാരുണ്യമുണ്ട്? 100-ൽ നിന്ന് 99 അവൻ്റെ പക്കലുള്ളതാണ്. ചോദ്യം നാല്, ഭൂമിയിലേക്ക് എത്ര ഇറക്കി, അഥവാ എത്ര ശതമാനം കാരുണ്യമാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയത്? ഉത്തരം, 1%. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം. ഒന്ന്, മുഅ്മിനീങ്ങളോട് അള്ളാഹു കാണിക്കുന്ന പ്രത്യേക കാരുണ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഉത്തരം, ഖബറിൽ സ്വർഗീയ സുഖങ്ങൾ ലഭിക്കുന്നു, മാഷറയിൽ വിചാരണ എളുപ്പമാകുന്നു, മരണം തന്നെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ച് അവൻ്റെ പ്രീതിയിൽ ജീവിക്കുന്നവർക്ക് കാണിക്കുന്ന കാരുണ്യമാണ് ഇത്. രണ്ട്, ആരെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? ഉത്തരം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അറ്റമില്ലാത്ത സ്നേഹത്തെയും അവഗണിച്ച് ധിക്കാരികളായി ജീവിക്കുന്ന അവിശ്വാസികളോട് അവൻ കോപിക്കും. അവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. ഭീകരമായ നരകവും ഖബറിലെ ശിക്ഷയും അവർക്കുള്ളതാണ്. മൂന്ന്, എന്തിനാണ് അള്ളാഹു കൈ നീട്ടി കാത്തിരിക്കുന്നത്? എന്തിനാണ് അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുന്നത്? ഉത്തരം, നമ്മുടെ തൗബ പ്രതീക്ഷിച്ച് രാവും പകലും അവൻ കൈനീട്ടി കാത്തിരിക്കുന്നു. നമ്മുടെ തൗബ പ്രതീക്ഷിച്ചാണ്, അഥവാ നമുക്ക് അള്ളാഹു തൗബ നൽകാനാണ്, സ്വീകരിക്കാൻ വേണ്ടിയാണ് കൈനീട്ടുന്നത്. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂരിപ്പിച്ച് ആശയം എഴുതാം. ലായു ഉമിനു അഹദുക്കും ഡേഷ്. എൻ്റെ പൂർണ്ണമായ രൂപം, ലായു ഉമിനു അഹദുക്കും ഹത്തായ കൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അതിൻ്റെ അർത്ഥം, അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നതുവരെ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല. രണ്ട്, ഇന്നല്ലാഹ യബ്സുതു ഡേഷ്. പൂർണ്ണമായ രൂപം, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉന്നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉല്ലൈൽ. അതിൻ്റെ ആശയം അർത്ഥം ഇങ്ങനെയാണ്, നമ്മുടെ തൗബ പ്രതീക്ഷിച്ച് രാവും പകലും അവൻ കൈനീട്ടി കാത്തിരിക്കുന്നു. പകലിൽ തെറ്റ് ചെയ്തവർക്ക് തൗബ സ്വീകരിക്കാൻ വേണ്ടി രാത്രിയിലും, രാത്രി തെറ്റ് ചെയ്തവർക്ക് തൗബ സ്വീകരിക്കാൻ വേണ്ടി പകലിലും തീർച്ചയായും അള്ളാഹു കൈ നീട്ടി കാത്തിരിക്കുന്നു. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം കണ്ടെത്താം, ചർച്ച ചെയ്യാം. ഒന്ന്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ശരീരത്തിലും ചുറ്റുപാടിലും. ശരീരത്തിൽ നമുക്ക് അള്ളാഹു ബുദ്ധി തന്നു, ശരിയായ രൂപത്തിലുള്ള അവയവങ്ങളൊക്കെ തന്നു. എല്ലാ അവയവങ്ങളും വളരെ നല്ല രീതിയിൽ അള്ളാഹു നമുക്ക് ക്രമീകരിച്ചു തന്നു.
ചുറ്റുപാടിൽ നോക്കൂ, പ്രകൃതി എത്ര സുന്ദരം. നമുക്ക് വസിക്കാനുള്ള ഈ ഭൂമി, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള കൃഷി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. രണ്ട്, മുഅ്മിനിൻ്റെ മരണരംഗവും കാഫിറിൻ്റെ മരണരംഗവും. മുഅ്മിനിൻ്റെ മരണരംഗം വളരെ സന്തോഷത്തോടുകൂടിയായിരിക്കും, കാഫിറിൻ്റെ മരണരംഗം വളരെ ഭീകരമായ രൂപത്തിലായിരിക്കും. മൂന്ന്, ഖബർ ജീവിതം. ഒന്ന്, മുഅ്മിനിൻ്റെയും രണ്ട്, കാഫിറിൻ്റെയും. മുഅ്മിനിൻ്റെ ഖബർ ജീവിതം സ്വർഗീയ സുഖങ്ങളോടുകൂടിയായിരിക്കും, കാഫിറിൻ്റെ ഖബർ ജീവിതം വളരെയേറെ ശിക്ഷ നിറഞ്ഞതായിരിക്കും. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബി മലയാളത്തിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. നന്നായി പഠിക്കുക, നന്നായി വളരുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.